ഇതാണ് ക്ലീനിംഗ് ആൻഡ് സോർട്ടിംഗ് സെക്ഷൻ. ഇവിടെ 160 ഓളം ലേബറേഴ്സ് ഉണ്ട്. 160 പേരെ ഒന്നും കാണാനില്ലല്ലോ. മൂന്ന് ഷിഫ്റ്റാ. ഓ, അപ്പോൾ 24 ഹവേഴ്സും ജോലി നടക്കൂ. ആ, മിക്കവാറും. ഇതാണ് പാക്കിംഗ് സെക്ഷൻ. ഏയ്, ഒന്ന് നിൽക്കുക. ചേട്ടാ ഒന്ന് പിടിച്ചേ. നിൽക്കണ്ട, പോര്. അവര് കുഴപ്പക്കാരാ. കുഴപ്പക്കാരാ? ഒന്ന് നിൽക്കാൻ. അയ്യേ, നിൽക്കാൻ പറഞ്ഞപ്പോ കിടന്ന് ഓടുക. പഴയ എം ഡിയുടെ മകള് പുതിയ എം ഡി ആയിട്ട് ചാർജ് എടുക്കുന്നെന്ന് കേൾക്കാൻ തുടങ്ങിയ നാള് പറയായേ. മീര ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. നിങ്ങൾ പോയി ജോലി ചെയ്യേ, പിന്നെ സംസാരിക്കാം. വേണ്ട, ഇപ്പൊ തന്നെ സംസാരിക്കാം. മൈ ഡിയർ എം ഡി, നിർഭാഗ്യവന്മാരായ 5 ലേബേഴ്സ് ആണ് ഞങ്ങള്. പഴയ എം ഡി ഞങ്ങളെ സ്ഥിരപ്പെടുത്താന്ന് വാക്ക് തന്നിരുന്നത്. ഞങ്ങൾക്ക് ബോണസ് ഇല്ല, പ്രോഡ ഫണ്ടില്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, ഇൻക്രിമെന്റിൽ ഒരു മണ്ണാങ്കട്ട ഇല്ലെന്നേ. എന്നാൽ മറ്റുള്ളവരെ പോലെ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ജോബ് സെക്യൂരിറ്റി വെറും 0%. നിർത്തോ, സംസാരിക്കുന്ന ഇടയിലെ തന്റെ ഇംഗ്ലാബ് വിളി. ഇംഗ്ലാബിന് നേരം കാലം നോക്കാണ്ടോ? വിപ്ലവം എപ്പോഴായാലും വിപ്ലവം തന്നെ. ശരി, തൽക്കാലം നിർത്ത്. അപ്പൊ പുതിയ എം ഡി, പുതിയ എം ഡിയുടെ അച്ഛൻ പഴയ എം ഡിയുടെ വാക്ക് പാലിക്കാൻ പുതിയ എം ഡി തയ്യാറാവണം. ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണം. തനിക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? ഒന്ന് രണ്ട് മുദ്രാവാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചു വെച്ച് അത് എല്ലായിടത്തും കയറി അലർന്ന് ശരിയല്ല. ഡാഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. കമോൺ. എന്റെ പൊന്ന് മാനേജർ സാറേ, ദയവി ഇത് ഞങ്ങളുടെ ഭാവി താങ്കൾ പാര വെച്ച് നശിപ്പിക്കരുത്. അങ്കിൾ, ഡാഡി പറഞ്ഞതല്ലേ, ഇവരെല്ലാരും ഇന്ന് തന്നെ സ്ഥിരപ്പെടുത്താം. അങ്ങനെ ചെയ്യാം, പക്ഷെ എല്ലാരും നന്നായി ജോലി ചെയ്യണം. ഓ, ഏറ്റു. പുതിയ എം ഡി നീണാൾ വരട്ടെ. പുതിയ എം ഡി നീണാൾ വരട്ടെ. പുതിയ എം ഡി നമ്മുടെ എം ഡി. പുതിയ എം ഡി നമ്മുടെ എം ഡി. എന്താ മീര ഇതൊക്കെ? പുതിയ എം ഡി നമ്മുടെ എം ഡി. ഇത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തിന് ഇങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്? ഛെ, തൊഴിലാളി എന്ന് പറഞ്ഞാൽ തീക്കൊള്ളിയാ. തീക്കൊള്ളി കൊണ്ട് തലയുറിയാൻ പാടില്ലെന്ന് കരുതി വാക്ക് കൊടുത്തു. എവിടെ വാക്ക് കൊടുത്തു? നുണയല്ലേ. ഇവനെയൊക്കെ സ്ഥിരപ്പെടുത്തിയാൽ അടുത്ത നിമിഷം ഫാക്ടറിയുടെ ഗേറ്റിന് മുന്നിൽ കൊടിപൊങ്ങും. മാത്രമല്ല, ഇപ്പൊ തന്നെ ഇവിടെ ലേബറേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലാ. അതൊക്കെ പോട്ടെ, ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചു. സോറി അങ്കിൾ. അങ്ങനെയാണെങ്കിൽ അവരെ സ്ഥിരപ്പെടുത്തണ്ട. അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ അവന്റെ ഭാവിക്ക് പാര വെക്കണം. ഇനിയിപ്പോ ഡിസിഷൻ മാറ്റിയാൽ അവർ എന്റെ തലയേക്കാൻ വരും. എങ്കിൽ സ്ഥിരപ്പെടുത്താം അങ്കിൾ. ഓ മീര, യു പ്ലീസ് യൂസ് യുവർ കോമൺ സെൻസ്, യുവർ ബ്രെയിൻ. ഐ എം വെരി സോറി അങ്കിൾ. ഓക്കെ, ഐ ഷാൽ ഡീൽ ഇറ്റ്. ഈ സ്വിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഇതിവിടെ വെച്ചാ മതി ട്ടോ. മായ, ലീവ് ഹർ അലോൺ. ഞാൻ ഇത് കാണിച്ചു കൊടുക്കല്ലേ. മഞ്ജുവിനെ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് നോക്കിക്കുന്ന കാര്യം അങ്കിളിനോട് സംസാരിച്ചോ? ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. കൺസൈൻമെന്റും ക്യാച്ചും 16-20 ഒക്കെ ആയിരുന്നു സബ്ജക്ട്. ഒരു പിടിയും കിട്ടിയില്ല. ആൻഡ് എവ്രിബഡി വാണ്ട്സ് മീ ടു ടേക്ക് ഡിസിഷൻസ്. ഒന്ന് ഓർത്തു നോക്കിയേ. മെയിൻ ഇഷ്യൂ ഇതൊന്നുമല്ല. എൽസ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല അത്രേ. എൽസിയോ? ഏതെൽസി? ഏതെൽസി അല്ല, ഇത് ബാങ്കിന്റെ എന്തോ കുണ്ടാമണ്ടിയാ. 8 കൊല്ലത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് 18 തികയും. പിന്നല്ല എനിക്ക് അല്ലിയാലോ. അതെ, നിനക്ക് വേഗം 18 ആവണേന്നാ എന്റെ പ്രാർത്ഥന. നിങ്ങൾ ആരെങ്കിലും വീട്ടിനകത്ത് വന്നിരിക്കും മക്കളെ. കുഞ്ഞുമിക്ക് തനിക്ക് അടുക്കളയിൽ നിൽക്കാൻ പേടിയാവണം. ആ പൊന്നൂസിനെയും കാണാനില്ലല്ലോ. മായമോളെ, ചായ എടുത്ത് കൊച്ചിന് കൊടുക്കും. എന്റെ ക്ലാരയുടെ കാര്യം എന്തായി മോളെ? സോറി, ആ കാര്യം അങ്കിളിനോട് പറയാൻ മറന്നുപോയി കുഞ്ഞമ്മേ. ഇനി ആരോടും പറയേണ്ട കാര്യമില്ല. കുഞ്ഞ് തന്നെ അങ്ങോട്ട് നിയമിച്ചാ പോരെ. അവളെ അസലായിട്ട് ടൈപ്പ് ചെയ്യും. വയസ്സ് 10-21 ആയില്ലേ. ആ ഓണം കേറാൻ മൂലെ നിന്ന എന്റെ കുഞ്ഞങ്ങ് മൊരടിച്ചു പോകും. അതുകൊണ്ടാ ചായയോട് കഴിഞ്ഞ മക്കളങ്ങോട് വന്നോളോട്ടാ. കുഞ്ഞമ്മക്കേ വെറുതെ വെറുതെ പേടിയാവ. എന്താണെന്ന് അറിയില്ല എന്റെ കർത്താവേ. എന്തൊക്കെയോ കണ്ടു. നമ്മൾ എല്ലാവരും ദൂരെ ഏതോ ഒരു സ്ഥലത്ത് പിക്നിക്കിന് പോകുന്നതും മമ്മയും ഡാഡിയായിട്ട് കളിക്കുന്നതും ബഹളം വെക്കുന്നതും ഒക്കെ. ഉറങ്ങിക്കോ, വേണ്ടാത്തതൊക്കെ ഓർമ്മിച്ച് കിടന്നിട്ടാ ഇങ്ങനെ സ്വപ്നം കാണുന്നത്.
കൂടുതൽ വിശേഷം നീ പറയണ്ട. എനിക്കറിയാടി നിന്നെ, ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി, ഞാൻ മനസമാധാനത്തോട് കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? നീ ഒരുത്തിയണ്ടി കാരണം. ഞാൻ എന്തെയ്തോ അമ്മച്ചി പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ആട്ടിന്റെ കാറ്റ മുട്ട് ഞാൻ ഓടിക്കും. അഹങ്കാരി പെൺകുട്ടികളായാലേ നിലക്ക് നിൽക്കണം. നിലക്കില്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണോ കയറിയിരിക്കുന്നത്? മിണ്ടി പോകരുത് നീ. ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചി എന്നെ തിരക്കിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ചീത്ത വിളിക്കല്ല, നിന്നെ കൊല്ലിയാ വേണ്ടത്. ആരാ കുഞ്ഞമ്മ? അല്ല, ഞങ്ങളെ വീട്ടിലെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കായിരുന്നു. ചവിട്ടുള്ള ഒരു പശുവിനോട് എന്റെ രണ്ടാമത്തെ മോൻ പറയാ നിന്നെ കൊല്ലിയാ വേണ്ടെന്ന്. അതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കായിരുന്നു. മോൾക്ക് ഓർമ്മയില്ല ക്ലാരെ? കുഞ്ഞമ്മയുടെ മോളാണോ? ആ, 7 കൊല്ലം മുമ്പ് അവളിവിടെ ക്രിസ്മസിന് വന്നിരുന്നു. ആ ഓർമ്മയുണ്ട്. ആളങ്ങ് വലുതായല്ലോ, നീയോ ഒത്തിരി പൊക്കം വെച്ചു. നീയോ? ഇത് ആരാന്നണ്ട് നിന്റെ വിചാരം? ചെമ്മീൻ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളി ഈ കുട്ടി, മനസ്സിലായാ? കാര്യ കണ്ട കുഞ്ഞെ, ഇവള് വിവരദോഷിയ, എന്നാലും നല്ല ബുദ്ധിയ. എന്റെ മോണായതുകൊണ്ട് ഞാൻ പറയല്ല, എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയ. പിന്നെ ഭയങ്കര അനുസരണശീലിയ, അഹങ്കാരില്ല, ധിക്കാരില്ല, ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും. മോള് നല്ലൊരു ജോലി ചേച്ചിക്ക് ശരിയാക്കി കൊടുക്കും. ഞാൻ നോക്കട്ടെ? അയ്യോ, നോക്കിയേ പോരാ, ശരിയാക്കണം. കുറഞ്ഞതൊരു 2000 രൂപ ശമ്പളം കൊടുക്കണം. അയ്യോ അമ്മച്ചി, അതിന് മാത്രമല്ല. നീയും മിണ്ടാതിരിക്കരി, മീര കുഞ്ഞ് തരാൻ തയ്യാറാണല്ലോ, പിന്നെ നീ എന്തിനു വേണ്ടാന്നേക്കുന്നത് അല്ലേ കുഞ്ഞെ? അതെ, കമ്പനിയിലെ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായമാവും, മഞ്ഞു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും. അതിന് പ്രത്യേക ശമ്പളമൊന്നും വേണമെന്നില്ല, എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു. എനിക്ക് കോളേജിലേക്ക് വൈകി. എന്റെ ഡ്രസ് എവിടെ തേച്ചു വെച്ചത്? തേച്ചില്ല, ഇപ്പൊ കൊണ്ടുവരാം. മോള് കുളിക്കുമ്പോഴേക്ക് റെഡിയാക്കാം. നിന്നെ കുറിച്ചേ ഇതിൽ കൂടുതൽ നുണ പറയാനൊന്നും എനിക്ക് വയ്യ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ലേ? കണ്ടല്ലോ, കേറി പോടിയകത്ത്. Yes? No. What? Yes. Who are you? വേല ഇറക്കണ്ട. വീട്ടിൽ ചെന്നപ്പോ 5 മിനിറ്റ് മുമ്പ് വണ്ടി വിട്ടു പോയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ടൗൺ ബസ്സിന് കാത്തു നിന്ന് കഷ്ടപ്പെട്ട് അടിയും ഇടിയും തൊഴിയും കൊണ്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റായിരിക്കുക. ആന കൊടുത്താൽ ആശ കൊടുക്കരുത്, തൊണ്ട പൊട്ടുമാർ. പുതിയ എംഡി നീണാൾ വാഴട്ടെ എന്ന് വിളിച്ചട്ട കസച്ച ഞങ്ങളെ ഒരുമാതിരി വടിയാക്കരുത്. ഇത് കോളേജാണ്. കോളേജൊക്കെ ഞാനും കുറെ കണ്ടതാ. എന്താ മീര, ആരെയാണ് അത്? ഞാൻ ആരാണെന്നേ പിന്നീട് പത്രത്തിൽ ഒരു പരസ്യം ചെയ്യുന്നുണ്ട്, അപ്പൊ മനസ്സിലാക്കിയ പോരെ. ദേ കൂടുതൽ ഒന്നും പറയുന്നില്ല. ഇത് ഞങ്ങൾ 5 പേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മാനേജർക്കുള്ള കത്ത. ഇതിലൊന്ന് പേരെഴുതി ഒപ്പിട്ടെ. അതിപ്പോ ഞങ്ങൾ ഫാക്ടറിയിൽ വരുമ്പോ. ഫാക്ടറിയിൽ വരണ്ട, തൽക്കാലം ഇവിടെ ഒപ്പിട്ടാ മതി. എന്താ മീര പ്രശ്നം? ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കാണോ? ബ്ലാക്ക്മെയിൽ ചെയ്താൽ തന്നെ എന്തു ചെയ്യും? ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചരടിക്കുന്ന കിടന്ന പൂവാലന്മാരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറിയുണ്ടല്ലോ. അടിച്ചു മുക്കിന് ശേഷേ മാറ്റും. ഒപ്പിടം ഡി, തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ല ഞാൻ പറഞ്ഞോളൂ. നേരം പോകുന്നു. ആ കളി വേണ്ട, ഒപ്പിടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഒന്നും മറിയ, വെറുതെ തെണ്ടി നടക്കാതെ ക്ലാസ്സിൽ പോരുന്ന 4 അക്ഷരം പഠിക്കാൻ നോക്കുവച്ചേ. എന്തേ തന്നോടും കൂടിയാ?